ഇപ്പോൾ ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ വേദനയായി ഉയരുന്ന ചോദ്യം ഞങ്ങളുടെ കാലശേഷം ആര്? ഈ ഒരു ചോദ്യത്തെയാണ് പലരും ചൂഷണം ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുതുകാട് ഉൾപ്പെടെയുള്ളവർ. ഇങ്ങനെ ആശങ്കപ്പെടുന്ന മാതാപിതാക്കളോട് ഇപ്പോൾ സിബിയുടെ അനുഭവം വെച്ചിട്ട് അവരോട് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ കാലശേഷം മക്കളുടെ ഒരു ഭാവി ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ എനിക്കറിയാം. ഭിന്നശേഷിക്കാരെ മാതാപിതാക്കളെ പേഴ്സണലി എന്നെ വിളിക്കുന്നവർ, ഞാൻ കാണുന്നവർ, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. എനിക്ക് പറയാനുള്ളത്, ഈ അവർക്ക് കിട്ടുന്ന സമയത്ത് അവരേറ്റവും മനോഹരമായിട്ട് അവരുടെ കുട്ടികളെ സ്നേഹിക്കുക, അവർക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന എല്ലാ അന്തരീക്ഷവും ഒരുക്കി കൊടുക്കുക. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് സ്റ്റേറ്റിനോടാണ് പറയാനുള്ളത്, ഗവൺമെൻറ്റിനോട്. ഇപ്പം നമ്മുടെയൊക്കെ പ്രാദേശിക ഭരണ സംവിധാനം വളരെ ശക്തമാണല്ലോ. ഇപ്പം ഓരോ പ്രദേശത്തും പഞ്ചായത്തുകളുണ്ട്, ആ പഞ്ചായത്തുകൾ ലോക്കൽ ബോഡിയുണ്ട്. ഈ ലോക്കൽ ബോഡിക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടാൻ പറ്റും. ഇപ്പം പല സ്ഥലങ്ങളിലെയും പ്രശ്നം, ഓട്ടിസ്റ്റിക് സിവിയർ ഓട്ടിസ്റ്റിക് ആയുള്ള അല്ലെങ്കിൽ പാൾസിയുള്ള മറ്റ് പ്രശ്നങ്ങളുള്ള കുട്ടികളൊന്നും തനിച്ചാക്കിയിട്ട് ഇവർക്കാർക്കും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിലും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ വലിയൊരു വിഭാഗം ആളുകളും സാമ്പത്തികമായിട്ട് വലിയൊരു എന്താ പറയുക, സ്റ്റേബിൾ അല്ല, അവർ ഒട്ടും സ്ഥിരമല്ല. സ്ഥിരമായൊരു വരുമാനം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കുടുംബങ്ങളാണ് ഭൂരിഭാഗം ഭിന്നശേഷി സമൂഹത്തിൻ്റെ. അപ്പോൾ അവരെ അവർക്ക് പറ്റുന്ന നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചാണ് അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക്. അത് ചിലപ്പം വീട്ടിലിരുന്നാണെങ്കിൽ പോലും, ഞാനൊക്കെ പല ഗ്രാമസഭകളിലും ഭിന്നശേഷി ഗ്രാമസഭകളിൽ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്ഥിരമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇവരെ പരിപാലിക്കുകയും ചെയ്യണം. കാരണം അത്തരത്തിലൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഭിന്നശേഷി കുട്ടികളെ കൃത്യമായിട്ട് കൊണ്ടുപോയി സാധാരണ ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ പോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങളുള്ള കുട്ടികളെ പോലെ സിവിയർ കേസുകളിലൊന്നും ഒരിടത്തും ഒരാളെയും സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടികളെ കൊണ്ടാക്കാൻ പറ്റുന്ന സെൻ്ററുകളാണ് നമ്മളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ആവശ്യം. അതാണ് പല സ്ഥലത്തും ഓട്ടിസത്തിനൊക്കെ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ 35,000-40,000 രൂപയാണ് ഫീസ്. നമുക്കിങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു സാധാരണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പണി, ഒരു കൃഷിപ്പണി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 35,000-40,000 രൂപയ്ക്കോ ഇവരെ എങ്ങനെയാണ് നമുക്കൊരു സ്ഥാപനത്തിൽ ഈ കുട്ടികളെ കൊണ്ടുവിടാൻ പറ്റുന്നത്? അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവരെല്ലാം എവിടെയായിരിക്കും? വീടുകളിലായിരിക്കും. അപ്പോൾ വീടുകളിൽ ഈ കുട്ടികളെ പരിപാലിക്കുന്ന അമ്മമാരുണ്ട്. ഒന്നുകിൽ അവർക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഏറ്റവും താഴെത്തട്ടിലെ ലോക്കൽ ബോഡികൾ തയ്യാറാണ്, പഞ്ചായത്തുകൾ തയ്യാറാവണം. രണ്ട്, പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ഇത്തരം സിവിയർ കേസുള്ള കുട്ടികളെ, ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുപോയി കൃത്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണെങ്കിൽ സ്റ്റേറ്റ് ഇതിൻ്റെ എല്ലാം ലീഗൽ ഒരു ഒരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരികയും സർക്കാർ ഇത്തരത്തിൽ അവരുടെ ഈ ഒരു സ്ഥാപനങ്ങൾ, ഇപ്പം ശ്രീ മുതുകാടൊക്കെ നടന്ന സ്ഥാപനം എന്ന് പറയുന്നത് പോലെ അതൊരു വലിയ ലോകമാണ്. ഞാൻ പറഞ്ഞാൽ എന്താ പറയുക, അവിടെ ചെല്ലുന്ന കാണുന്നവർ പറയുന്ന അത്ഭുത ലോകമാണെന്ന് പറഞ്ഞ് ആ അത്ഭുത ലോകം പോലും ഒന്നും വേണ്ട. മിനിമം ഫെസിലിറ്റി ഉള്ളൊരു സെൻറ്റർ ഈ കുട്ടികളെ ഇതുപോലുള്ള, ചിലപ്പം ചില കുട്ടികളുടെയൊക്കെ പേരൻസൊക്കെ മരിച്ചു പോകാൻ നമുക്കിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ലോകത്ത് അവർ തനിച്ചായി പോകുന്നുള്ളൊരു വേദനയോടെ മരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് പോലും ഈ മാതാപിതാക്കൾക്ക് വലിയ എനർജിയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സപ്പോർട്ട്, എനർജിയേക്കാൾ കൂടുതലായിട്ടൊരു സപ്പോർട്ടാണ്, അതൊരു ആശ്വാസമാണ്, റിലീഫാണ്. അങ്ങനെ ആശ്വാസം കിട്ടുന്ന രീതിയിലേക്ക് സ്റ്റേറ്റ് ബ്ലോക്ക് തലത്തിലെങ്കിലും, ഇപ്പം ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഇവൻ ബ്ലോക്ക് തലത്തിലെങ്കിലും അത്തരത്തിലൊരു സെൻറ്ററുകളൊക്കെ തുടങ്ങുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? അതിൽ കൂടെ ഒരു ആശ്വാസം എന്താ ഒരാൾക്ക് കിട്ടാനുള്ള. പിന്നെ ഞാൻ പറയുന്നത്, ഈ കുട്ടികളെ സ്നേഹിക്കുക, അവരെ കരുതുക. നാളെ എന്ന് പറയുന്നൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. പരമാവധി സ്നേഹിക്കുക. നമ്മുടെ ഭിന്നശേഷി കുട്ടികൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ വളരണം, അവർ പുതിയ കഴിവുകൾ ആർജിച്ചെടുക്കണം. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവകാശത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്ന സമൂഹം പുറത്തുണ്ടാവുക എന്നുള്ളതാണ്. പുറത്തുള്ള സമൂഹമാണ് പിന്തുണരേണ്ടത്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തരേണ്ടത് പുറത്തുള്ള സമൂഹമാണ്. അത്തരത്തിൽ പിന്തുണ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാനൊരു സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞൊരു ഫീൽഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നത്, ഇതുപോലെ പ്രതികരിക്കാനൊക്കെ പറ്റുന്നത്. എനിക്ക് പിന്തുണ തരുന്നൊരു സമൂഹമുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള എൻ്റെ പേരൻസ് ഉണ്ട്, എൻ്റെ ബ്രദറും സിസ്റ്ററും ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണ ഭയങ്കര വലുതാണ്. അതർവൈസ് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പിന്തുണയ്ക്കുക. ഏത് ഇപ്പം ശ്രീ മുതുകാടിനെതിരെ നടന്ന ഈ ഒരു
യുദ്ധം എന്ന് പറയുന്നത് പോലും ഒരു പരിധിവരെ കേരളത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കത് എല്ലാവരും ഉൾക്കൊള്ളണം. ഇവിടെ അവർ മനസ്സിലാക്കണം, എനിക്ക് വയ്യാതായാലും എൻ്റെ കുട്ടിയെ ശ്രീ മുതുകാടിൻ്റെ സ്ഥാപനമൊന്നും അക്കോമഡേറ്റ് ചെയ്യില്ല, അദ്ദേഹം അവിടെ സ്വീകരിക്കില്ല എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഇവർ ജീവിതകാലത്തിൽ എനിക്ക് വയ്യാതാവുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ശ്രീ മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ വിടാം എന്ന് പറയുന്ന മിഥ്യാബോധ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന അത്തരത്തിൽ ചിന്തകൾ ഉണ്ടാവുന്നൊരു സമൂഹം ഉണ്ടാവട്ടെ, അതുവരേക്കും നമ്മൾ യുദ്ധം ചെയ്യും. മുതുകാട് നല്ലൊരു നടനാണ്, അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതൊരു നിരാശാജനകമായൊരു കാര്യമാണ്. നിങ്ങൾ നിരന്തരം മുതുകാടിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കെതിരെയും ഭീഷണികളുണ്ടാവും, നിങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത്തരത്തിലൊരു ദുരനുഭവം എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ ഈ കാലയളവിൽ? നോക്കൂ, എനിക്ക് ജീവിതത്തിൽ എനിക്ക് പേടിയില്ലാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ശ്രീ മുതുകാട് എന്നെ ആക്രമിക്കാൻ വന്നാൽ, എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ അതിനെ സധൈര്യം നേരിടാനായിട്ടുള്ള ഒരു ആർജവത്വം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പെട്ടെന്ന് ഈ ഒരു സംഭവം കൊണ്ടൊന്നും ഉണ്ടായതൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ട് നീതി നിഷേധിക്കുന്ന മനുഷ്യരുടെ കൂടെ ആകാനും അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന തളർന്നിരിക്കുന്ന മനുഷ്യരുടെ ഒപ്പം യാത്ര ചെയ്യുവാനും ഒരിറ്റ് സ്നേഹം നൽകുന്നതുകൊണ്ട് അവരുടെ കണ്ണിൽ ഒരു തുള്ളി സമയത്തെങ്കിലും ഒരു തിളക്കുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ ഏറ്റവും വലുതായിട്ട് കാണുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം ഭീഷണികളോ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുന്നത് നമ്മളെ അറ്റാക്കിങ്ങളൊന്നും എന്നെ ഒരു രീതിയിൽ പോലും തളർത്തില്ല. എനിക്ക് വലിയ കരുത്തുറ്റ ജീവിതാനുഭവങ്ങളൊരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ 23 വർഷത്തെ സാമൂഹ്യ പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്ന അത്ര മധുരമുള്ള ഓർമ്മകളും തന്നതല്ല. ഞാൻ HIV/AIDS ബന്ധപ്പെട്ട പ്രൊജക്റ്റിലാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ഭിന്നശേഷി സമൂഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തു, TB patients ഒപ്പം യാത്ര ചെയ്തു, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ കൂടെ യാത്ര ചെയ്തു, ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യാത്ര ചെയ്യുന്നു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൈഗ്രൻറ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്, കുട്ടികളുടെ പ്രോഗ്രാമുണ്ട്. എൻ്റെ യാത്ര വളരെ നീണ്ട യാത്രയാണ്. അതിൽ ഞാനൊരു ഫീൽഡ് വർക്കറായിട്ട് തുടങ്ങിയ ഒരു യാത്രയാണ്, തീർത്തും ഒരു കമ്മ്യൂണിറ്റി വർക്കറായിട്ട് തുടങ്ങിയ യാത്രയിൽ ഞാൻ ഈ യാത്രയിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അത് മതി എൻ്റെ കരുത്ത്, എൻ്റെ ഊർജ്ജം അത് തന്നെയാണ്. ഞാനതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്ന ഊർജ്ജം എൻ്റെ അനുഭവങ്ങളുടെ കരുത്താണ്. അവിടെ ശ്രീ മുതുകാടിനെ പോലെയുള്ളവരോ അദ്ദേഹത്തിൻ്റെ PR ടീമോ അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന ആര് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയാലും എന്നെ പിന്തിരിപ്പിച്ചാലും ഞാൻ പിന്മാറില്ല. നാളെ ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്ന് ഓർത്ത് ഞാൻ വറീഡൊന്നുമല്ല. കാരണം എന്നെ സംബന്ധിച്ച് ശ്രീ മുതുകാടെന്ന് പറയുന്ന വലിയ ആൾക്ക് ഒരുപാട് പിന്തുണകൾ, സമൂഹത്തിൻ്റെ പിന്തുണ, സെലിബ്രിറ്റികളുടെ പിന്തുണ, പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയുടെ പിന്തുണ, അധികാരവർഗത്തിൻ്റെ പിന്തുണ, രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയൊക്കെയുണ്ട്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന, ഞാൻ ആരുടെ ഒപ്പം നിൽക്കുന്നു, ഞങ്ങളുടെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ കൂട്ടാണ്. പക്ഷേ ഈ ഒരു പ്രതികരണം കൊണ്ട് സമൂഹത്തിൻ്റെ ഒരു സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ പറ്റിയല്ലോ. ഇന്ന് വരെ വലിയ എന്താ പറയുന്ന വലിയ ദൈവം എന്ന് പ്രകീർത്തിച്ചിരുന്ന, ലെജൻഡ് എന്ന് പറഞ്ഞിരുന്ന, വിഗ്രഹം എന്ന് പറഞ്ഞിരുന്ന ആ വിഗ്രഹത്തിന് ചെറിയ തട്ടും മുട്ടും ഒടിവും ചതുവൊക്കെ വരുത്താൻ ഞങ്ങളുടെ പ്രതികരണം കൊണ്ട് സാധിച്ചുവെങ്കിൽ അതിനെ ഏറ്റവും മികച്ചതെന്ന് കാണുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അശേഷി എനിക്ക് പേടിയില്ല.